ലോകം കോവിഡ് നയൻറ്റീൻ ഭീതിയിൽ തുടരുകയാണ് ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് അതിവേഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതോടെ രാജ്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് വീണു യൂറോപ്യൻ രാജ്യങ്ങളെയാണ് കോവിഡ് രൂക്ഷമായി ബാധിച്ചത് ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ എന്നീ രാജ്യങ്ങളിലാണ് രോഗികളുടെ എണ്ണവും മരണസംഖ്യയും വർദ്ധിക്കുന്നത് അമേരിക്കയിലെ സാഹചര്യമാണ് ഏറ്റവും ഗുരുതരം രോഗികളുടെ എണ്ണവും പത്തൊമ്പത് ലക്ഷം കവിഞ്ഞു ഓരോ മണിക്കൂറിലും മരണസംഖ്യ വർദ്ധിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം അമേരിക്കയിലാകുമെന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് അതിനിടെ കോവിഡ് ഭീതിയിൽ നിന്ന് ചൈന കരകയറി എന്നാൽ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട പഠനങ്ങളും റിപ്പോർട്ടുകളും പാടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നിർദ്ദേശം നൽകിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു പഠനങ്ങൾ പാടില്ലെന്ന ചൈനയുടെ നിലപാടിന് പിന്നിലെ കാരണം എന്താണെന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ചർച്ചയായിരിക്കുന്നത് കോവിഡ് വ്യാപനം എങ്ങനെ സംഭവിച്ചുവെന്ന ആശങ്കയും ചോദ്യങ്ങളും ഉയരുന്ന സമയത്താണ് വിവരങ്ങൾ പുറത്തുവിടാതെയുള്ള കർശന നിലപാടുകൾ ചൈന സ്വീകരിച്ചത് വൈറസിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശം ഇത് സംബന്ധിച്ച് നടക്കുന്ന ഗവേഷണങ്ങളുടെ ഫലം പുറത്തുവിടാൻ പാടില്ലെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടണമെങ്കിൽ അതിനു മുൻപായി ഇവ അധികൃതരെ കൊണ്ട് പരിശോധിപ്പിച്ച് അനുമതി വാങ്ങണം അനുമതി ലഭിക്കാത്ത ഒരു പ്രസിദ്ധീകരണം പോലും പുറത്തുവിടരുതെന്നും നിർദ്ദേശമുണ്ട് കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പല പഠനങ്ങളും വെബ്സൈറ്റിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിഭാഗത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ട് തയ്യാറാക്കുന്ന പഠനങ്ങൾ ശാസ്ത്ര സാങ്കേതിക വകുപ്പിലേക്ക് അയക്കണം വകുപ്പ് ഇത് പരിശോധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ കൌൺസിലിലേക്ക് അയക്കും കൌൺസിലിലെ വിദഗ്ധ സംഘം പഠിച്ച ശേഷം മാത്രമാണ് പ്രസിദ്ധീകരണം പുറത്തുവിടാൻ കഴിയൂ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ കൌൺസിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കും കോവിഡിന്റെ ഉത്ഭവം സംബന്ധിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ തർക്കം മുറുകിയിരിക്കുന്ന സമയത്താണ് റിപ്പോർട്ടുകൾ പുറത്തുവിടാതെ ചൈന നിർദ്ദേശം കടുപ്പിച്ചത് വൈറസ് ഉത്ഭവിച്ചത് എങ്ങനെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് എങ്ങനെ വൈറസിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നീ വിഷയങ്ങളിലാണ് ചൈനയിൽ പഠനം നടന്നത് നിരവധി പ്രസിദ്ധീകരണങ്ങളും പിന്നാലെ പുറത്തിറങ്ങി ഈ റിപ്പോർട്ടുകൾ മറ്റു രാജ്യങ്ങളും പഠനത്തിന്റെ ഭാഗമാക്കിയതോടെയാണ് പ്രസിദ്ധീകരണങ്ങൾ കർശന നിയന്ത്രണങ്ങളുമായി സർക്കാർ വൃത്തങ്ങൾ രംഗത്തെത്തിയത് കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രാജ്യത്തുനിന്ന് പുറത്തുപോകുന്നത് തടയാനാണ് ഇതിലൂടെ ചൈന ലക്ഷ്യം വയ്ക്കുന്നത് വിവാദമാകുന്നതോ തിരിച്ചടിയാകുന്നതോ ആയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കും പഠനത്തിന്റെ അക്കാദമിക മൂല്യവും ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് അനുയോജ്യമാണോ എന്നതാണ് കൌൺസിൽ പരിശോധിക്കുക കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു പോകരുതെന്ന നിർബന്ധമാണ് ചൈനയ്ക്കുള്ളത് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും സമ്മർദ്ദവുമാണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ അധികൃതരെ പ്രേരിപ്പിച്ചത് വൈറസ് പൊട്ടിപ്പുറപ്പെട്ട വുഹാനിലെ വിവരങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ ശ്രമം ആരംഭിച്ചിരുന്നു സർക്കാർ പുറത്തുവിട്ടതിലധികം പേർ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിവിധ പ്രസിദ്ധീകരണങ്ങൾ പുറത്തുവരുന്നത് ഇതോടെയാണ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച കർശന നിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ ചൈനയെ പ്രേരിപ്പിച്ചത് പ്രേരിച്ചത് കൂടുതൽക്കായി മലയാളം ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ് മലയാളം ഫ്രം ഫ്രംസ് it.